ൂർ വാക്ട്രാക്ട്രോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിൽ പുതിയ നാഴികക്കല്ല് പിന്നിടാൻ ഒരുങ്ങി ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഒൻപത് കോടി എൺപത് ലക്ഷത്തിലധികം കോവിഡ് വാക്സിനുകൾ നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ദിവസം മാത്രം ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ രാജ്യത്ത് വിതരണം ചെയ്തു അതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ചായിരത്തിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇന്ത്യയിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന വർദ്ധനയാണിത് ഇതോടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഒരു കോടി മുപ്പത് ലക്ഷം കടന്നു തൊണ്ണൂറ്റിനാല് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡിനെ തുടർന്ന് രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി എണ്ണായിരം കടന്നു കേരളത്തിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ശതമാനമാണ് നിരക്ക് പേർ രോഗമുക്തി നേടി നിലവിൽ എഴുന്നൂറ്റി പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇന്ന് പതിനേഴ് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു അതേസമയം ക്രഷിംഗ് ദി കർവ് എന്ന പേരിൽ കേരളത്തിൽ വാക്സിനേഷൻ പരിപാടികൾ വിപുലമാക്കാനുള്ള പദ്ധതി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചു പദ്ധതിക്ക് ആവശ്യമായ വാക്സിൻ ഡോസുകൾ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ കെ ശൈലജ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇവരെ സംരക്ഷിക്കാൻ വാക്സിനേഷൻ ദ്രുതഗതിയിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി വയസ്സിന് മുകളിലുള്ളവർ വാക്സിൻ എടുത്തുവെന്ന് ഉറപ്പുവരുത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് കോവിഡ് സ്ഥിരീകരിച്ചു അദ്ദേഹം നിലവിൽ തിരുവനന്തപുരത്ത് വസതിയിൽ നിരീക്ഷണത്തിലാണ് അടുത്ത ദിവസങ്ങളിൽ സ്പീക്കറുമായി സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് നിർദ്ദേശിച്ചിട്ടു് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി മഹാരാഷ്ട്രയിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച വരെ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടു് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കറിന്റെ സാന്നിധ്യത്തിൽ കൂടിയ കൊറോണ വിലയിരുത്തൽ യോഗം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു വരുന്ന മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മഹാരാഷ്ട്രയ്ക്ക് ആയിരത്തിയൊന്ന് വെന്റിലേറ്ററുകൾ ലഭ്യമാക്കുമെന്ന് പൂനെയിൽ ശ്രീ ജാവ്ദേക്കർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാജ്യത്ത് കോവിഡിനെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ഈ മാസം വരെ വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതിവിവര കണക്കുകൾ അവലോകനം ചെയ്യാനായി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ യോഗത്തിലായിരുന്നു വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് കോവിഡ് വ്യാപനം ഉയർന്ന സംസ്ഥാനങ്ങളിൽ വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു വാക്സിനേഷൻ സ്വീകരിച്ച ശേഷവും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും കോവിഡ് വ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ കർഷകർ സമരം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആവശ്യപ്പെട്ട് നിരവധി കർഷക സംഘടനകളും സാമ്പത്തിക വിദഗ്ധരും കാർഷിക ബില്ലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നിട്ടും സമരം തുടരുന്നവരുമായി പതിനൊന്ന് തവണ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി സമരം തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കൃഷിമന്ത്രി പറഞ്ഞു കണ്ണൂർ പാനൂരിലെ ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു എറണാകുളം ക്രൈംബ്രാഞ്ച് ഐ ജി ഗോപേഷ് അഗർവാൾ അന്വേഷണത്തിന് നേതൃത്വം നൽകും കേരളത്തിന് പുറത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള അദ്ദേഹം തിരിച്ചെത്തുന്നതുവരെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഐ ജി ജി സ്പർജൻകുമാർ അന്വേഷണം ഏകോപിപ്പിക്കും കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി വിക്രമനാണ് അന്വേഷണ ചുമതല സംഭവത്തിൽ രണ്ടുപേർ കൂടി പോലീസ് കസ്റ്റഡിയിലായി ആകെ പേരാണ് ഒരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു നാട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തേണ്ട ഭരണകക്ഷി തന്നെയാണ് അക്രമത്തിന് കൂട്ടുനിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും പോലീസിന്റെ പക്ഷപാത സമീപനത്തിനെതിരെയും കൂത്തുപറമ്പ് നിയോജകമണ്ഡലം യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പാനൂർ മേഖലയിൽ സമാധാന സന്ദേശയാത്ര നടത്തും കടവത്തൂരിൽ നിന്ന് തുടങ്ങി മുക്കിൽപീടിക വഴി പെരിങ്ങത്തൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് യാത്ര നടത്തുക ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി ലഭ്യമായ കണക്കുകൾ പ്രകാരം ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി ഒരു റിപ്പോർട്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയായിരുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു കൂച്ച്ബിഹാർ ജില്ലയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പേർ കൊല്ലപ്പെട്ടു സീതാർകുച്ചി നിയമസഭാ മണ്ഡലത്തിലെ ബൂത്തിലെ വോട്ടെടുപ്പ് അക്രമത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർത്തിവച്ചു വനിതകളടക്കം സ്ഥാനാർത്ഥികളാണ് നാലാം ഘട്ടത്തിൽ ജനവിധി തേടിയത് സൌത്ത് ട്വന്റിഫോർ പർഗാനാസ് കൂച്ച്ബിഹാർ ഹൌറ ഹൂഗ്ലി എന്നീ ജില്ലകളിലായി ആകെ മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും ബിജെപിയും മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് കോൺഗ്രസും പാർട്ടികളും ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടും ചേർന്ന് സംയുക്ത മോർച്ചയുടെ ബാനറിലാണ് മത്സരിക്കുന്നത് ഇതിനിടെ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം രാഷ്ട്രീയ കക്ഷികൾ ഊർജ്ജിതമാക്കി എട്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങൾ ഈ മാസം പതിനേഴ് ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ സ്പീക്കർ ഹാജരാകാത്തതിനെ തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്പീക്കറെ തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്തെന്നാണ് സൂചന അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ കസ്റ്റംസ് ഇന്ന് പരിശോധന നടത്തിയതായും റിപ്പോർട്ടു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയതിന് പുറത്താക്കണമെന്ന് പറഞ്ഞു ലോകായുക്ത ഉത്തരവിറക്കിയിട്ടും മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെടാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രിയെ മാറ്റണമെന്ന് ലോകായുക്ത ഉത്തരവിടുന്നതെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കെ ടി ജലീലിനെ പുറത്താക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിഷു ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നു നാളെ രാവിലെ അഞ്ചു മുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി എത്തുന്നവർക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിനെത്തുന്നത് വിഷു ഉത്സവത്തോടനുബന്ധിച്ചാണ് വിഷുദിനത്തിൽ പുലർച്ചെ അഞ്ച് മുതൽ ഏഴുവരെ വിഷുക്കണി ദർശനമുണ്ടാകും കോവിഡ് പശ്ചാത്തലത്തിൽ പ്രതിദിനം പതിനായിരം പേർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് എത്തുന്നവർ മണിക്കൂറിനുള്ളിൽ എടുത്ത ആർടി പി സിആർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാകണം രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് ആർ ടി പി സിആർ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല തൃശൂർ പൂരത്തിന് വിളംബരം കുറിച്ച് പൂരം പ്രദർശനത്തിന് തുടക്കമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം അൽപസമയത്തിനകം മന്ത്രി എ സി മൊയ്തീൻ നിർവഹിക്കും സ്റ്റാളുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ പ്രവേശനം വൈകും എന്ന് ദേവസ്വങ്ങൾ അറിയിച്ചു ജലജീവൻ പദ്ധതിയിലൂടെ ഒരു വർഷത്തിനകം സിക്കിമിലെ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ വഴി കുടിവെള്ളം എത്തിക്കുമെന്ന് ജലശക്തി മന്ത്രാലയം ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി വർഷത്തിൽ പൈപ്പ് കണക്ഷനുകൾ നൽകും ത്രിപുര സിക്കിം എന്നീ സംസ്ഥാനങ്ങൾ ഇതു സംബന്ധിച്ച വാർഷിക പ്രവർത്തന രൂപരേഖ സമർപ്പിച്ചിട്ടുണ്ടെന്നും ജലശക്തി മന്ത്രാലയം അറിയിച്ചു ആരോഗ്യ പരിപാലന മേഖലയിലെ രാജ്യത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ സുപ്രധാന പങ്കാണ് ഹോമിയോപ്പതി വഹിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷവർധൻ പറഞ്ഞു ലോക ഹോമിയോപ്പതി ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുഷ് രീതികളെ പരിപോഷിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇന്ത്യയുടെ ദേശീയ ആരോഗ്യ നയം രൂപപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിൻ സർവീസുകൾ വെട്ടിച്ചുരുക്കില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പ്രതിദിനം ആയിരത്തി സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നടത്തുന്നു കൂടാതെ അയ്യായിരത്തി സബർബൻ ട്രെയിനുകളും എണ്ണൂറ്റി പാസഞ്ചർ ട്രെയിനുകളും സർവീസ് നടത്തുന്നു യാത്രക്കാർ കൂടുതലുള്ള മേഖലകളിൽ ഇരുപത്തിയെട്ട് പ്രത്യേക തീവണ്ടികളും സർവീസ് നടത്തുന്നു കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ രാജസ്ഥാനിലെ ഒമ്പത് നഗരങ്ങളിൽ രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറ് വരെ കർഫ്യൂ ഏർപ്പെടുത്തി അജ്മീർ കോട്ട ജയ്പൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് കർഫ്യൂ ഈ മാസം വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഛത്തീസ്ഗഡിലെ എട്ട് ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടു് പെട്രോൾ പമ്പുകൾ മരുന്ന് കടകൾ എൽ പി ജി ഏജൻസികൾ എന്നിവയ്ക്ക് ഇളവ് നൽകിയിട്ടു കോവിഡ് വ്യാപനത്തെ തുടർന്ന് അണ്ടമാൻ നിക്കോബാറിൽ ഇന്ന് ഇന്നുമുതൽ ഏപ്രിൽ മുപ്പത് വരെ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി അവശ്യ സർവീസുകളെ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്നലെ പന്ത്രണ്ട് പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആൻഡമാൻ നിക്കോബാറിൽ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം തെലങ്കാനയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു ഇതോടെ സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം മൂന്നേകാൽ ലക്ഷത്തോളമായി പത്തൊൻപത് ലക്ഷത്തോളം പേർ തെലങ്കാനയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടു് ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം ആരംഭിച്ചു ടോസ് നേടിയ ഡൽഹി ചെന്നൈയെ ബാറ്റിംഗിന് തുടക്കം മോശമായ ചെന്നൈ സുരേഷ് റെയ്നയുടെ അർദ്ധ സെഞ്ചറിയുടെ മികവിൽ നില മെച്ചപ്പെടുത്തി ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ചെന്നൈ ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തിട്ടു് ഉത്തർപ്രദേശിൽ കോവിഡ് വർദ്ധിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി ആശുപത്രിയിൽ കോവിഡ് ചികിത്സാ സൌകര്യങ്ങൾ വിപുലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്രമന്ത്രിയെ അറിയിച്ചു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ്